പ്രവർത്തിക്കതക്ക വെണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു. പരിശുദ്ധനായ പൗലോശ്ലീഹായ എഴുതി, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ പൗലോശ്ലീഹായ എഴുതി, ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. Yeah.
സഹോദരന്മാരെ വന്ന് പ്രവേശിച്ച് കബറിന്റെ ഉള്ളിലുള്ള നാശത്തെയും മരണം എത്ര ഭീകരമാണെന്നുള്ളതും കാണുക. ഐഹിക ജീവിതം എത്ര ക്ഷണികമാകുന്നു എന്നും ഓർക്കുക. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, ഉയർപ്പിൽ നിന്റെ സൃഷ്ടിയെ നീ പുതുതാക്കണമേ.
ഞങ്ങളുടെ സഹോദരനെ സൗഭാഗ്യസ്ഥലത്ത് നീ ആശ്വസിപ്പിക്കണമേ. തലമുറകളെ വിധിപ്പാൻ എഴുന്നള്ളുന്ന ആ ദിവസത്തിൽ മേലുള്ള യെരുശലേമിൽ സന്തോഷങ്ങളുടെ മണവറയിൽ വെച്ച് പരിശുദ്ധന്മാരോടുകൂടെ മുടക്കം കൂടാതെ സ്തുതിക്കുവാൻ നിന്റെ ദാസന് നീ സംഗതിയാക്കണമേ. നിന്നിൽ ശരണപ്പെട്ട് ആയുസിനെ അവസാനിപ്പിച്ചിട്ടുള്ള സകല മരിച്ചവർക്കും നീ വിമോചകൻ ആയിരിക്കണമേ. നിന്റെ മഹാദിവസത്തിൽ അവർ സന്തോഷിക്കുമാറാകണമേ. അവർ ദുഃഖം നീക്കിക്കളഞ്ഞ് മഹത്വം ധരിച്ച് മുഖപ്രസാദത്തോടുകൂടെ മണവറയിൽ പ്രവേശിക്കുമാറാകണമേ. സ്ലീബായാൽ ഞങ്ങളെ രക്ഷിച്ച പുത്രനും ഞങ്ങളെ ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനും സ്തോത്രം. ഞങ്ങൾ രക്ഷകനായും ശീഹാ അനുഗ്രഹവും കരുണയും എല്ലാ സമയത്തും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളും ഞങ്ങളുടെ മരിച്ചുപോയവരും മുടക്കം കൂടാതെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദിവസം ഹരിദേ
കർത്താവേ നിന്നിലുള്ള ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസനും ആരാധകനുമായവനെ പുനരുത്ഥാനം പുതുതാക്കുമാറാകണമേ. മരണ ദിവസം ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും ദിവസമാകുന്നു, കർത്താവേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസമാകുന്ന പാനീയം എല്ലാവരും ആസ്വദിക്കേണ്ടതാകുന്നു. എന്നാൽ യൗവനകാലത്ത് സംഭവിക്കുമ്പോൾ അത് കഷ്ടതരവും സങ്കടകരവും ആകുന്നു. കർത്താവേ ഞങ്ങളുടെ ആശ്വാസം നീയായിരിക്കണമേ. സകലത്തെയും അടിച്ച് തകർക്കുന്ന മരണം പെട്ടെന്ന് ഇവനെ ആക്രമിച്ചു. മരണത്തിന്റെ നിശ്ചയത്തെക്കുറിച്ച് അറിയിക്കുവാൻ അവന് അവസരം ലഭിച്ചില്ല. നിന്റെ പുനരുദ്ധാനം ഇവനെ ആശ്വസിപ്പിക്കുമാറാകണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവചനം നിവർത്തിതമായിരിക്കുന്നു. എന്റെ കർത്താവേ ഇവനെ നീ സഹായിക്കണമേ. യേശു തമ്പുരാൻ അരുൾ ചെയ്തു,
ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല. നിന്റെ മഹാത്മോദിക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിന് തുല്യം സുഭഗോല പോല പറവല റൂഹോ കാതിശോമനോലം ശരണതാലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേ നിൻ ജീവശ്രമതുണർത്തണമേ കവറീനുദ്യാനത്തേന സൗമൻ കാണു ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നേഴോ നെള്ളി ജീവൻ മൃദര കേക്കും നൽകുന്നു എന്റെ ശരീരം പക്ഷി ചന്ദ്രക്തം പാനം ചെയ്തോൻ പാതാളത്തിൽ പോകാനായി വീടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാർത്ത ചന്ദ്രുളിന്ന് മകത്തം മുറിയോറാകെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ വാക്കണമേ കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മറിച്ച് നടപ്പാക്കുന്ന മറിച്ച് ഒരേ അവസ്ഥയോടെ വൃത്തിയണമേ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോൻ വഴി വസിപ്പിക്കണമേ അന്നൊരു കായം വളർത്തിക്കൊട്ടാനാന്ന് വന്ന ശരീരം ചെറുപാറാണമേ ആമീൻ കർത്താവിൽ പ്രിയരെ ഭൗതിക ശരീരം മുറ്റത്തെ ബന്ധത്തിലേക്ക് ഇറക്കുകയാണ്.
അവിടെ നിൽക്കുന്നവർ ദൈവപുറത്തേക്ക് ഇറങ്ങി അതിനുള്ള ക്രമീകരണം ചെയ്യണം എന്ന് ഉറപ്പിക്കുകയാണ്. കരുണ നിറഞ്ഞ
കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെയും ഇപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാനുള്ള അവസരം കൂടിയുണ്ട്. കുടുംബാംഗങ്ങളും അതനുസരിച്ച് മുന്നോട്ട് വന്ന് അത് സഹകരിക്കണം. ആരും പ്രത്യേക പേര് വിളിക്കാതെ അത് മുന്നോട്ട് വരണം എന്ന് പ്രത്യേകമായി ഉറപ്പിക്കുകയാണ്. കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നോട് സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ നിന്നിൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃദരിൽ കനിയണമേ അബ്ബറബറഹത്തിൻ ദിയുമീ സഹാകുടയും യാക്കോബിനുടയും തനുയിരും സ്തുതനെ ശരീര മക്കൾ പാടണമേ കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നോട് സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ
എല്ലാവരും ചേർന്ന് പാടി ഈ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയുമാകുന്ന രീതിയിൽ നമ്മൾ സഹകരിക്കണം എന്ന് പ്രത്യേകമായി ഉറപ്പിക്കുകയാണ്. ആശ്വാസമേ ഇനി ഇടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്ന വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ ആമോദത്താൽ തിങ്ങിയാശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു അമ്മോദത്താൽ തിങ്ങിയാശ്ചര്യമോ. തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസ തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതന്തൻ എന്നേ കുമായി തുടച്ചിതല്ലോ തന്മക്കളിൻ കണ്ണുനീരൽ നോക്കിയിടുന്നു കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വീളുപ്പിച്ച കൂട്ടരിവ കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വീളുപ്പിച്ച കൂട്ടരിവർ പൂർണ്ണ വിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്ക രുധീരത്തിൻ പൂർണ്ണ വിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്ക രുധീരത്തിൻ ശക്തിയാലേ തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്ങി ധരിച്ചോരിവർ തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്ങി ധരിച്ചോരിവർ കയ്യിൽ കുരുത്തോല ഏന്തിട്ടവർ സ്തുതി പാടി ടാനന്ദമോടാർത്തിയിടുന്നു കയ്യിൽ കുരുത്തോല ഏന്തിട്ടവർ സ്തുതി പാടി ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടോ നീ ചങ്ങാനന്ദിപ്പാൻ
ചേർന്നിടുമേ വേഗം ആ കൂട്ടത്തിൽ ശുദ്ധരോടോ നിച്ചങ്ങാനന്ദിപ്പാൻ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധം ചേർന്നാൽ മതി ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധം ചേർന്നാൽ മതി കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തിയിടണേ കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ ആകാശമേഹത്തിൻ കാഗളനാദത്തിൽ അടിയാനും നിൻ മുന്നിൽ കാണേണമേ ആകാശമേഹത്തിൻ കാഗളനാദത്തിൽ അടിയാനും നിൻ മുന്നിൽ കാണേണമേ ആശ്വാസമേ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു ആശ്വാസമേ തിങ്ങി ആൽമുദ്രയിടപ്പെട്ടവനും ജീവനുള്ള നിന്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ചുട്ടുള്ളവനും നിന്നുള്ള വിശ്വാസ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്നവനുമായ ഈ ദാസന്റെ മേൽ കനിവ് തോന്നണമേ മനുഷ്യപ്രീതിയാൽ ഇവന് ദൈവ തോന്നേ നിന്റെ മഹാകരുണയാൽ ഇവനെ ദർശിക്കുമാറാകണമേ നിന്റെ തിരുന്ന വാസസ്ഥലത്ത് ഈ ദാസനെ എത്തിക്കണമേ നിന്റെ വലത്തുഭാഗത്തുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ മഹത്വത്തിലെ ദാസന് ശോഭിക്കുമാറാകണമേ കർത്താവീഷണിയോ അപകടപൂർണവുമായ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികൾ നിന്റെ ദാസനുമായി ഞങ്ങളെ കരുണാപൂർവമായ നിര്യാണത്തിന് നിന്റെ ഭവനക്കാർക്കും വസലന്മാർക്കും ഉചിതവും നിനക്ക് പ്രീതികരവുമായ നദി അവസാനത്തിന് മാർഗനാക്കണമേ ആമേ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തു അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും പത്ത് കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തയെയും വർണ്ണിക്കുന്നതും നല്ലത് യഹോവയെ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു യഹോവയെ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതാകുന്നതിനാകുന്നു നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും
പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്നവരുടെ ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും. നീതിമാൻ പല പോലെ തഴയ്ക്കും, ലബനോനിലെ ദേവദാർ പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നെടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പൊട്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവരിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ ഉമേ സുജിതനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ സ്വർഗേരുദിനായി പറഞ്ഞിടും ഞാൻ മറുരൂപമായി പരനേശുരജൻ സന്നദും പറഞ്ഞിടും ഞാൻ മറുരൂപമായി പരനേശുരജൻ സന്നദും ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ സദാകാലം ഞാൻ തേജസോടെ ഞാൻ കാണുന്ന നേരെ തിരുമാറോടണഞ്ഞിടുമേ തേജസോടെ ഞാൻ കാണുന്ന നേരെ തിരുമാറോടണഞ്ഞിടുമേ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുക സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിന്റെ ദൈവമേ, പ്രകാശിക്കണമേ. ഭൂമിയുടെ ന്യായാധിപതിയെ എഴുന്നേൽക്കണമേ. ഡംഫികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ. യഹോവേ, ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും. അവർ ശകാരിച്ച് ദാഷ്ട്യം സംസാരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും വമ്പ് പറയുന്നു. യഹോവേ, അവർ നിന്റെ ജനത്തെ തകർത്തു കളയുന്നു, നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും പരദേശിയും കൊല്ലുന്നു, അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു. യഹോവ കാണുകയില്ല എന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കയില്ല എന്നും അവർ പറയുന്നു. ജനത്തിൽ മൃഗപ്രായരായവരെയും ചിന്തിച്ചുകൊള്ളുവിൻ. പോഷന്മാരെ, നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും? ചെവിയെ നട്ടവൻ കേൾക്കുന്നുവില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുന്നില്ലയോ? ജാതിയെ ശിക്ഷിക്കുന്നവൻ ശാസിക്കയില്ലയോ? അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ? മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു. യഹോവേ, ദുഷ്ടന് കുഴിവിളിക്കുവോളം അനാത്ത ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന്. നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവേ തന്റെ ജനത്തെ തള്ളിക്കളയില്ല, തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും.
ദുഷ്കർമ്മികളുടെ നേരെ ആർ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും? നീതിയോടെ പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്തു നിൽക്കും? യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, യഹോവേ നിന്റെ ദയ എന്നെ താങ്ങിയും എൻ്റെ കണ്ണിലെ വിചാരങ്ങളുടെ ബോധത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തളിപ്പിക്കുന്നു. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്വത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ? നീതിമാന്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു, കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. എങ്കിലും യഹോവേ എനിക്ക് ഗോപുരവും എൻ്റെ ശരണാശൈലമായ എൻ്റെ ദൈവവും ആകുന്നു. അവൻ അവരുടെ ഗതികേട് അവരുടെ മേൽ തന്നെ വരുത്തും, അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും. നമ്മുടെ ദൈവമായ യഹോവ അവരെ സംഹരിച്ചു കളയും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ പണ്ടൻമേട് സെൻ്റ് ആൻഡ്രൂസ് സ്കൂളിലെ അധ്യാപകരും മോഡൽ സ്കൂളിൽ പഠിക്കുന്ന സഹപാഠികളുമാണ്. ഈ അവസരത്തിൽ ഈ കുടുംബത്തിന് എല്ലാവിധമായ നന്ദിയും സ്നേഹവും കുടുംബത്തിന് വേണ്ടി സ്കൂളിനോടും സ്കൂളിലെ അധ്യാപകരോടും സഹപാഠികളോടും അറിയിക്കുകയാണ്. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടുവിൻ സകല ഭൂവാസികളുമായുള്ളവരെ, യഹോവയ്ക്ക് പാടുവിൻ, യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ കീർത്തിക്കുവിൻ, നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ.
ജാതി കളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികൾ എത്രയും. യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പിൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിനു മഹത്വം കൊടുപ്പിൻ. തിരുമുൾക്കാഴ്ചയായി അവൻ്റെ പ്രകാരങ്ങളിൽ ചൊല്ലുവിൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ. സകല ഭൂവാസികളുമായുള്ളവരെ അവൻ്റെ മുമ്പിൽ നെടുങ്ങുവിൻ. യഹോവ വാഴുന്നു എന്നു ജാതികളുടെ ഇടയിൽ പറവിൻ. ഭൂലോകവും ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. അവൻ ജാതികളെ നേരോടെ വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മങ്ങുകയും ചെയ്യട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ചു ഘോഷിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശുദ്ധതയോടും കൂടെ വിധിക്കും. ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ. ദ്വീപും ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റും ഇരിക്കുന്നു. നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. തീ അവന് മുമ്പായി പോകുന്നു. ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി കണ്ടുവിറയ്ക്കുന്നു. യഹോവയുടെ സന്നദ്ധിയിൽ സർവഭൂമിയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശവും അവൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു. സകല ജാതികളും അവൻ്റെ മഹത്വത്തെ കാണുന്നു. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പിൻ. സിയോൻ കേട്ട് സന്തോഷിക്കുന്നു. യഹോവേ നിന്റെ ന്യായവിധികൾ ഹേതുവായി യഹൂദ പുത്രിമാർ ഘോഷിച്ചാനന്ദിക്കുന്നു. യഹോവേ നീ സർവഭൂമിക്ക് മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്ക് മീതെ ഉയർന്നവൻ തന്നെ. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ. അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും അവരെ വിടുവിക്കുന്നു. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. നിത്യ വീടുണ്ടങ്ങ വീട് എത്തി
ലോകം തേജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതി സാം സിദ്ധന്മാരും ലോകം തേജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതി സാം സിദ്ധന്മാരും രക്തസാക്ഷികള ശ്രീഗീതരും സ്വാഗതം ചെയ്യും മകൾ സദസിൽ രക്തസാക്ഷികള ശ്രീഗീതരും സ്വാഗതം ചെയ്യും മകൾ സദസിൽ യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി ജീവൻ വെച്ചേടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ച യഹോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലനുള്ളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേം ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളയണമേ എൻ്റെ നാളുകൾ പുക പോലെ കൊഴിഞ്ഞു പോകുന്നു എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകുന്നു എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കമുളച്ചിരിക്കുന്നു വീടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു എന്നോട് ചീറുന്നവർ എൻ്റെ പേർ ചൊല്ലി ശപിക്കുന്നു ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു എൻ്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു നിന്റെ കോപവും ക്രോധവും ഹേതുവായിട്ട് തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞുവല്ലോ എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു ഞാൻ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ നിന്റെ നാമം തലമുറ തലമുറയായി നിൽക്കുന്നു നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതേ അതിനു സമയം വന്നിരിക്കുന്നു നിന്റെ ദാസന്മാർക്ക് അവളോട് കല്ലുകളോടുള്ള താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു യഹോവേ സിയോനെ പണിയുകയും തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും ജെറുസലേമിൽ അവൻ്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് പെത്രന്മാരുടെ ഞെരുക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ പിടിവുപ്പാനും യഹോവ തൻ്റെ വിശുദ്ധമായ ഉയരത്തിലേക്ക് നോക്കി സ്വർഗത്തിൽ നിന്നും ഭൂമിയെ തൃക്കൺ പാർക്കുന്നുവല്ലോ അവൻ വഴിയിൽ വെച്ച് എൻ്റെ ബലം ക്ഷയിപ്പിച്ചു അവൻ എൻ്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു എൻ്റെ ദൈവമേ ആയുസിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തുകളയരുതേ എന്ന് ഞാൻ പറഞ്ഞു നിന്റെ സമ്പത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു പൂർവ്വകാലത്തു നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും അവ മാറിപ്പോകുകയും ചെയ്യും നീയോ അനന്യനാകുന്നു നിന്റെ സമ്പത്സരങ്ങൾ അവസാനിക്കുകയുമില്ല നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും അവരുടെ സന്തതി നിന്റെ സന്നദ്ധിയിൽ നിലനിൽക്കും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാറയ്ക്കുമോ ോടാതോ വാങ്ങി അല്ലേ ലോയ്യ പാ
ഹലോ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ്യ പാടിടും ഞാൻ ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട് ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട് പ്രാർത്ഥനയെന്തുപാമുണ്ട് മേശമേലൻ്റപ്പാമുണ്ട് പ്രാർത്ഥനയെന്തുപാമുണ്ട് മേശമേലൻ്റപ്പാമുണ്ട് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്ന ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ്യ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ്യ പാടിയിടും ഞാൻ ശക്തി എന്നിൽ പകരുവാൻ ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛ ജലം വച്ചിട്ടുള്ള പിത്തള തൊട്ടിയുമുണ്ട് സ്വച്ഛ ജലം വച്ചിട്ടുള്ള പിച്ചള തൊട്ടിയുമുണ്ട് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ തന്ന ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ്യ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ്യ പാടിയിടും ഞാൻ ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടം ഓർക്കുന്നില്ല ലോക കഷ്ടനഷ്ടമോർക്കുന്നില്ല എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഭവനത്തിൽ വെച്ചുള്ളതായ പ്രാർത്ഥന ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നതോടുകൂടെ ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ ഈ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിങ്കിൽ നമ്മൾ വിലാപയാത്ര ദേവാലയത്തിലേക്ക് പോകുവാൻ തക്കവിധമുള്ളതായ ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വാഹനങ്ങളിലാണല്ലോ വിലാപയാത്ര ദേവാലയത്തിലേക്ക് പോകുന്നത്. ശുശ്രൂഷകൾ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ വിലാപയാത്ര ആരംഭിക്കത്തക്ക നിലയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ആളുകളും ശുശ്രൂഷാനന്തരം വാഹനങ്ങളിൽ പ്രവേശിക്കുവാനായിട്ട് ഭവനത്തിൽ നിന്നും പന്തൽ നിന്നും ഇറങ്ങി സഹകരിക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം കുടുംബാംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു കുര്യൻ അച്ഛൻ അച്ഛൻ നമുക്ക് ആശ്വാസ വചനങ്ങൾ നൽകും. ഇപ്പോൾ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളാട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരിവിഷ്ടം സ്വർഗത്തിലെ പോലെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ആദിന്മ വിട്ടു ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിനക്കുള്ളതാകുന്നു കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ദുർഫലമായ ഞങ്ങൾക്ക് വേണ്ടി നീ തമ്പുരാനോട് ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയും കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാരാസേനകളിൽ നിന്നും ഇവനെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്ന് ചേരുവാനും നിന്റെ വിശുദ്ധന്മാരോടൊരുമിച്ച് എന്നേക്കും വസിക്കുവാനും ഇവന് സംഗതിയാക്കണമേ. ഹോശു ബബുകുല സുബാൻമീൻ സംരക്ഷകനാം നാദദേവാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. രാവും പകലും തിരുമുൻപിൽ കേണേ ഓകട്ടൻ പ്രാർത്ഥന നിൻ സവിധം. തിന്മയെ മോഹിച്ചെന്നാത്മം ഹാലേ ലോയോ ഹാലേ ലോയ്യ. എന്നയൊർ പാതാളം പോകി സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാന പിന്നാളിൽ ഉൾക്കൊണ്ടൊരു ഇരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ. ബാർക്കുമോർ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും സമർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസന്റെ മൂന്നാം ശുശ്രൂഷക്രമം നിർവഹിക്കുന്ന സമയത്ത്
ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാർക്കുമോർ ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാകമാരോടുകൂടെ വരുവാനിരിക്കുന്നതുമായ മശികാതമ്പുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരമാരായ ക്രോപേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിന് അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പതൽ നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമി തിരിവച്ച് ചേർന്നുപോയ സർവ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും ദൃഷ്ടാവും നിർമ്മിതാവെന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള നിന്റെ വചനത്ത നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവ ബോധിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനെ നിന്റെ വലത്തു ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള നിന്റെ തിരുവായി കൊണ്ട് അരുളി ചെയ്തതായ ആ വചനം ഞങ്ങളിലും ഈ ദാസനിലും നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളെ വാങ്ങിപ്പോയവരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയിറ്റുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം എന്നും എന്നേക്കും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പൗലോസ് എഴുതി മൃതി മശിഹായിൽ പ്രാപിച്ചോരി മരണം ബാധിക്കിൽ ലെന്നേവം മശിഹാനിദ്ര വശരായോർ വീണ്ടും മൃതിയിൽ കിൽ ഘോഷിച്ചാൻ ശാസ്ത്രീശൻ. ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഉർഷ്ലേമിൽ മോഹനീയ വാസസ്ഥാനങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മഹാപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. മോറൻവാലോഹാൻ മീൻ നുകരുന്നുകടും കൈ പാണി മരണ കാസ ൊഴുക്കിക്കോത്മാവോ ശാന്ത
ഞാൻ വൈദേശികൻ എന്നേവം ചൊന്നിടുന്ന ആത്മം ആൾ വിട്ടുടയോൻ വിട്ടതിനാൽ നിൽപ്പാൻ തരമില്ല പ്രേഷിതനെന്നോ ദേവം പാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക കർത്താവരുളിയ നാൾ വരെയും ഞാൻ മേവിയതാകും മോഹന നശ്വര മന്ദിരമേ വാഴ്ക ശുഭം മെയ്യേ ഹല്ലേലൂയ ദൈവസുധാ വഴി യാത്രയിലൻ പാതേയം നീയ ജഗതി പോഷകനെ പശിയിൽ നീയെന്നെ പോറ്റി ഞാനെരിയരുതേ നിൻ തനുരുതിരങ്ങൾ എൻ തനുവീന്നും വാസനവീ മമ്മൂതി സ്വയനിക്കോർത്താൽ മുങ്ങാത്തൊരുന നാദാ നിൻ കൃപ കാണണമേ ഞാനു താനത്തിൽ ഹല്ലേലൂയ യോ ഹല്ലേലൂയ മനോലം വാദമുലവോലം വേർപാടിൻ വേളയിലാത്മം മെയ്യോടുര ചെയ്യും എന്തുപകാരം എനിക്കേകും ധനസ ബാധ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുകൃതം ചെയ്ത വാസസ്ഥലവും ധനവും ഞാനുടമസ്തർക്കേങ്ങി ഭീകര സിംഹാസന സമിതം പോകും നേനെൻ്റെ ഹല്ലേലൂയ ആർദ്രതയാൽ നാഥ ദേവാദാസന്നെ ഗണമേ പുണ്യമേ രക്ഷിപ്പാൻ വന്നോന്മശിഹാമിയൻ സങ്കേതം മിത്രം വത്സലരെ ശാന്ത്യാവാൾവിൻ താതന്മാരെ പ്രാർത്ഥിപ്പീൻ ഇപ്പോൾ ദൈവം ചൊല്ലും സ്ഥലം നോക്കി പോകുന്നു ഏൽക്കുക ദേവ നിൻ ശരണേ നിദ്രയിലായോരാത്മത്തെ ആർദ്രതയാൽ നാഥ ദേവാദാസന്നെ ഗണമേ പുണ്യം നിൻ മഹിമോദയ നാളിൽ വൃത്തണമേ വലമായി കർത്താവിൽ അനുഗ്രഹീതരെ ഇപ്പോൾ ആശ്വാസവചനങ്ങൾ നൽകുവാൻ പ്രിയപ്പെട്ട
മാത്യു കുര്യനച്ഛനോട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ അച്ഛൻ്റെ വാക്കുകൾക്ക് മുൻപ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് സിജിയുടെ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ അഭൂതപൂർവമായിരിക്കുന്ന ഒരു ജനസാന്നിധ്യം ഈ ഭവനത്തോട് ചേർന്ന് രാവിലെ മുതൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. രണ്ട് മൂന്ന് വർഷത്തെ അതിവേദനയുടെ രോഗാവസ്ഥയിലൂടെ സിജി കടന്നുപോയത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. സിജിയെ കാണുകയും നമ്മുടെ സിജിയോടുള്ളതായിരിക്കുന്ന സ്നേഹമെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചോട്ടെ, ആ വലിയ സ്നേഹത്തെ രോഗക്കിടക്കയിൽ പകർന്നു കൊടുക്കുകയും ചെയ്ത ആളുകളാണ് സിജിയുടെ വിയോഗത്തിങ്കൽ ഇവിടേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു വലിയ മാനുഷിക ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവിൻപാകെ നമുക്ക് വലിയ സ്വീകാര്യതയും അനുഗ്രഹവും ഉണ്ടാകും എന്നുള്ളതിൽ ഞാൻ അല്പം പോലും സംശയിക്കുന്നില്ല. മറ്റൊന്ന്, ഈ ശുശ്രൂഷകളൊക്കെ എവിടെ വെച്ച് നടത്തും എന്നുള്ളത് ഞങ്ങൾ കുങ്കിരിപ്പെട്ടി പള്ളിക്കാർക്ക് ഒരു പ്രയാസമുള്ള കാര്യമായിരുന്നു. ഇവർക്ക് വേണ്ടി ഒരു പുതിയ ഭവനം പണിയുവാനായിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ ദൈവാനുഗ്രഹത്താൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടുള്ളതായ ദിവസങ്ങളാണ്. ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ അഞ്ജുവിനോടൊപ്പം എന്നെ പള്ളിയിൽ വന്ന് കണ്ട് അവരുടെ സാഹചര്യങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവരെ കാണുന്നത് ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞാണ്. ഈ കാര്യത്തിന് വേണ്ടി ഈ ഭവനം പൂർണ്ണ മനസ്സോടെ ബന്ധുവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും പൂർണ്ണ മനസ്സോടെ അത് വിട്ടു നൽകി ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും ഒക്കെയുള്ളതായിരിക്കുന്ന സർവ്വസ്വാതന്ത്ര്യം അനുവദിച്ച് ഈ ഭവനം വിട്ടു നൽകി ഇത്രത്തോളം ഈ പ്രാർത്ഥന ഇവിടെ നടത്തുവാനായിട്ട് ഈ ഭവനത്തെ ഒരുക്കി അവർ സമർപ്പിച്ചു എന്നുള്ളത് അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായ ഒരു വലിയ മനസ്സിൻ്റെ ഉടമകളായ ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ വിസ്മരിക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. അത് പ്രത്യേകം ഓർക്കുന്നു. വാക്കുകൾക്ക് അതീതമാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നന്ദി പറയേണ്ടത്, സ്നേഹം അറിയിക്കേണ്ടത് എന്നുള്ളത് അറിയാമെങ്കിലും പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഏവരെയും പ്രത്യേകിച്ച് ഈ ഭവനത്തെയും ഭവനക്കാരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ ധാരാളമായി ചൊരിയപ്പെടുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം, ഇന്നലെ രാത്രിയിൽ അഭിമന്യ തിരുമേനി എന്നെ വിളിച്ചിരുന്നു. സിജിയുടെ ഭവനവുമായിട്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒരു വലിയ ബന്ധമാണ് പിതാവ് തൻ്റെ മനസ്സിൽ കരുതിയിരിക്കുന്നത്. സിജിയെ കണ്ടപ്പോൾ തന്നെ ആ സ്നേഹവായ്പ ഈ ഭവനക്കാരിലേക്ക് ആ ദൈവികമായ സ്നേഹം തന്നെ ഇറങ്ങി അവരെക്കുറിച്ച് അന്വേഷിക്കുകയും ആവശ്യമായിട്ടുള്ളതിനെക്കുറിച്ച് തിരുമേനി തന്നെ പെട്ടെന്ന് തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കണമെന്ന് ഷഠിക്കുകയും ചെയ്തു. സിജിയുടെ വിയോഗ വാർത്ത തിരുമേനി നിങ്ങൾ വിളിച്ച് പറഞ്ഞറിഞ്ഞു. ഇവിടെ ശുശ്രൂഷ മധ്യേ തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ തിരുമേനിയുടെ അനുശോചനവും പ്രാർത്ഥനയും ആശ്വാസ വചനങ്ങളും കുടുംബാംഗങ്ങളെ അറിയിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ബലഹീന ഞാൻ അഭിയൻ തിരുമേനിയുടെ പേരിൽ ഈ വിലാപത്തിലും ദുഃഖത്തിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്
ദൈവാശ്വാസം നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അഭയം തിരുമേനിയുടെ അനുശോചനം പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മാത്യുക്കുരിനച്ഛനെ ആശ്വാസവചനങ്ങൾക്കായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിനായ അച്ഛൻ സിജിയുടെ വേർപാടിൽ ദുഃഖിതയായിരിക്കുന്ന അഞ്ചു മകൾ ബന്ധനത്തിലാദികളെ, കുടുംബാംഗങ്ങളെ, ഇടവാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ ലോകപരമായി നമ്മെല്ലാവരും കടന്നു പോകുന്ന ഒരു വാതിലാണ് മരണമെന്നുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും ഈ ഒരു പാതയിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്നുള്ളതാണ് നാം ഒരിക്കലും വിസ്മരിച്ചു കൂടാത്ത ഒരു ഓർമ്മ. ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ വേർപാടുകൾ നമുക്ക് ഏവർക്കും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളുമൊക്കെ നൽകുന്ന അനുഭവമാണ്, അത് വാസ്തവമാണ്. എന്നാൽ ക്രിസ്തീയമായ ഒരു പ്രത്യാശയിൽ നിന്നുകൊണ്ട് ഈ മരണത്തെ കാണുവാനും ആ പിതാവിനെ യാത്രയയക്കുവാനും ഒക്കെയുള്ള ഒരാത്മീക വളർച്ചയൊക്കെയും നാം പ്രാപിക്കേണ്ടതായ അവസരം ഇതുപോലുള്ള ചില അവസരങ്ങളാണ്. നമുക്കും ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ എങ്ങനെയോ എപ്രകാരമോ ജീവിച്ചു എന്നുള്ളതല്ല, ദൈവത്തിന് വേണ്ടി നന്മ ജീവിതത്തിൽ എപ്രകാരം ജീവിച്ചു എന്നുള്ളതാണ്. അതേറെ വർഷക്കാലമൊന്നും വേണമെന്നില്ല, ചുരുങ്ങിയ കാലമാണെങ്കിലും ദീർഘമായ കാലമാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് എപ്രകാരമാണ് ഈ ഭൂമിയിൽ നമുക്ക് തന്ന ജീവിതം നാം ജീവിച്ചത് എന്നുള്ളത് ഓരോരുത്തരും ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ അവസരം കൂടിയാണ് ഓരോ മരണവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സിജി ഇപ്പോൾ ഒന്ന് രണ്ട് വർഷക്കാലമായി രോഗത്തിൻ്റെ അവസ്ഥയിലാണ്. ഹോസ്പിറ്റലിലൊക്കെയും പോയി പലതരത്തിലുള്ള ചികിത്സകളുമൊക്കെ നൽകി. രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാനും ഒട്ടകത്തലം വീട്ടിലുള്ള ആഭവനത്തിൽ പോയി സിജിയെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോഴും കിടപ്പാണെങ്കിലും ഒരു പ്രത്യാശ ഉള്ള അനുഭവമാണ് ഈ മുഖത്ത് കാണുവാൻ കഴിഞ്ഞത്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നുവെങ്കിലും സമാധാനത്തോടെ ആശ്വാസ വാക്കുകൾ പറഞ്ഞാണ് ഞങ്ങൾ അന്ന് പിരിഞ്ഞത്. പിന്നീട് ഈ കഴിഞ്ഞയാഴ്ച അഞ്ചു വിളിച്ചു പറഞ്ഞു ഒരു പുതിയ ഭവനം ദേവാലയ ഇടവകം ഒരുക്കിയിരിക്കുന്നു, അതിൻ്റെ കുദാശ കർമ്മങ്ങളൊക്കെയാണ് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു. അപ്പോഴും അല്പം പ്രയാസകരമായ അനുഭവമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെയാണ് ചുവടുകൂടിയാണ് ഈ വിവരം അറിയുന്നത്. പ്രിയമുള്ളവരെ, 45 വയസ്സ് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് ഒരധികം പ്രായമല്ല. എങ്കിലും ദൈവം നമ്മെ വിളിക്കുമ്പോൾ ആ വിളി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അതെന്തിനാണെന്നോ എന്തുകൊണ്ടാണെന്നോ ഉള്ള ചോദ്യങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നില്ല. നമ്മൾ ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചു, നമ്മുടെ ലോകജീവിതകാലം ഈ ഭൂമിയിൽ നാം ജീവിച്ചു, ഇനിയും തിരികെ എത്തുവാനുള്ള, മടങ്ങി ചെരുവാനുള്ള ആ ഭവനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് മരണത്തിലൂടെ ഒക്കെ നാം പ്രാപിക്കുന്നത്. ഞാൻ ഓർക്കുന്നത് ഈ ഭൂമിയിലെ മാനുഷികമായ കൈപ്പണിയായ ഒരു ഭവനത്തിലേക്ക് സ്ഥിതിക്ക് പോകുവാൻ സാധിച്ചില്ല എങ്കിലും ദൈവമൊരുക്കിയിരിക്കുന്ന കൈപ്പണിയല്ലാത്ത ആ നിത്യമായ ഭവനത്തിലേക്ക്, അവിടെ നാശങ്ങളോ മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത ഒരു ഭവനത്തിലേക്ക് ദൈവം മുന്നമേ വിളിച്ചു വേർതിരിച്ചു എന്നുള്ളതാണ് ആശ്വസിക്കുവാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, ഇത് ക്രിസ്തീയ പ്രത്യാശയാണ്. ആ പ്രത്യാശ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മരണത്തെ കാണുവാനും അഞ്ജുവിനും മകൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ അതിൽ ആശ്വാസം കണ്ടെത്താനും
ഇപിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയുമുള്ള ഒരവസരം ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അപ്രയം എന്ന് പറയുന്ന സഭാപിതാവ് പ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ സഹോദരിയായ മരണമേ, നിന്നിൽ കൂടി അല്ലാതെ ഞാൻ എങ്ങനെയാണ് എന്റെ ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരുന്നത്? മരണത്തെ കൂടപ്പുറപ്പായി സഹോദരിയായി കാണുന്ന ഒരു വലിയ വിശ്വാസമാണ് നമുക്കുള്ളത്. എന്നാൽ ഈ മരണം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, മറിച്ച് നിത്യമായ ഒരു വാസത്തിന്റെ ആരംഭമാണ് എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന പ്രത്യാശയും ആശ്വാസവും. അതുകൊണ്ട് ഈ പ്രിയ കുടുംബാംഗങ്ങൾക്ക് ദൈവംതമ്പുരാൻ രൂപീകരിക്കുന്ന ആ നിത്യമായ ഭവനത്തിലേക്ക് ഈ സിജി കടന്നുപോയി എന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത് ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സർവ സൗഭാഗ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായ ഭവനത്തിൽ വിശുദ്ധ മാലാകപാട ഗണത്തെ ചേർന്നത് കൊണ്ട് പ്രാർത്ഥിക്കുവാനും പാടുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം തമ്പുരാൻ കൃപയേകട്ടെ എന്നുള്ളതായ വലിയ പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വലിയ വേദനയിൽ ദുഃഖത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെതായ എല്ലാവിധമായ ആദരാഞ്ജലികളും പ്രാർത്ഥനയും നേരുന്നു. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ് അഞ്ജു. ആ ഒരു വലിയ ബന്ധത്തിൽ ഈ ഭവനത്തിലേക്ക് വരുവാനും ഈ സജിയുടെ ഈ ശുശ്രൂഷ സംബന്ധിക്കാനും ഒക്കെ സാധിച്ചു. അതിനൊക്കെയുള്ള എല്ലാവിധമായ നന്ദിയും സ്നേഹവും അതിനായി അച്ഛനെയും ഇഴവാങ്ങളെ അറിയിക്കുന്നു. ഈ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ ഒരു യാത്രയപ്പ് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവന്തമായ കുടുംബത്തിന് ശക്തിയേകട്ടെ. പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മാത്യു കുര്യനോട് സാന്നിധ്യത്തിനും പ്രാർത്ഥനയ്ക്കും ആശ്വാസവചനങ്ങൾക്കുമായിട്ട് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഇപ്പോൾ ധൂപപ്രാർത്ഥന നിർവഹിക്കുന്നു. അതേ തുടർന്ന് ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾ അന്ത്യചുംബനം നൽകുന്ന അവസരമായിരിക്കും. ആ സമയത്ത് വിലാപയാത്ര ദേവാലയത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ വാഹനങ്ങളിലൊക്കെ പ്രവേശിച്ച് വാഹനങ്ങൾ മുൻപോട്ട് പോവേണ്ടത് ആണെന്ന് ഓർപ്പിക്കുന്നു. മൃതശരീരം വഹിക്കുന്ന ആംബുലൻസ് ഏറ്റവും പുറകിലായി പോകുവാനായിട്ട് ഉള്ളതുകൊണ്ട് ബാക്കി വാഹനങ്ങൾ മുൻപോട്ട് പോകേണ്ടതാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. മക്കളിലൊപ്പൻ കൃപ ചെയ്വത് പോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. മരണമടഞ്ഞൊരു ദാസരിൽ നിൻ ജീവാസുരം ഉയർത്തണമേ. കവറിഞ്ഞുത്യാനോലായി സോ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നേരും നേതാകസാപാനം ചെയ്തു മൃതരായോരേ നാശം സീകി ജീവിപ്പി ക്ഷണയേണം നിന്നെ നോക്കുന്നവരിൽ കാന്തി പാറിക്കുമോ. ജീവിപ്പാനെഴുന്നള്ളോം രാജാമുകളഴകീൻ രാഘോഷിതനായിടുന്നു. നയവാൻമാർദൻ മുൻകോമ്പിൻ നാദം കേട്ടി അങ്ങിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. മറിയോ റാഹിം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനി അബ്രഹാമിന്റെ ശരീരങ്ങളും കർത്താവിൽ പ്രിയരെ, അന്ത്യചുംബനത്തിന് ശേഷം ആംബുലൻസിലേക്ക് പോകുമ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നതായ ഈ രണ്ട് കുരിശുകളും ഓരോരുത്തരെടുക്കുകയും വിലാപയാത്രയുടെ മുമ്പിൽ നിന്ന് ആംബുലൻസിലേക്ക് മൃതശരീരം കൊണ്ടുപോൾ അതിൻ്റെ മുമ്പിൽ നിൽക്കുകയും ചെയ്യേണ്ടതാണ്. കുരിശിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് രണ്ടുപേർ ഇവിടെ വെച്ചിരിക്കുന്നതായ മെഴുതിരിക്കാലുകളും പിടിച്ച് നിന്ന് വേണം മൃതശരീരം ആംബുലൻസിലേക്ക് കൊണ്ടുപോകുവാൻ എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ
ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾ സമാധാനത്തോടെ കരച്ചിലും ദുഃഖവും വിലാപവുമൊക്കെ എത്രത്തോളമെന്ന് പറയുവാൻ അസാധ്യമാണ്. അത് തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. എങ്കിലും പ്രത്യാശയോടെ ഈ പിതാവിനെ ദൈവസന്നിധിയിലേക്ക് യാത്രയക്കുവാൻ തക്കവണ്ണം ഇപ്പോൾ അന്ത്യചുംബനം നൽകി ദൈവസന്നിധിയിലേക്ക് ഈ പിതാവിനെ യാത്രയക്കേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ബാക്കി നിൽക്കുന്ന ആളുകളെല്ലാവരും ആ നിൽക്കുന്നവരെ തന്നെ നിൽക്കുവാണല്ലോ, അനങ്ങിയില്ല എല്ലാവരും. ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് രണ്ട് ട്രാവലറുകൾ പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. വാഹനമില്ലാത്തവർക്ക് ആ വാഹനങ്ങളിൽ പ്രവേശിക്കാവുന്നതാണ്. കൂടി നിൽക്കുന്നവരെല്ലാവരും ആ വിലാപയാത്രയ്ക്കായിട്ട് വാഹനങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ പന്തലിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും മുൻപോട്ട് നീങ്ങേണ്ടതാണ്.
ജീവിതമറ്റവനായി എന്റെ ഉടയവനെ നിന്നെ
ഹൃദയമായി പുനരുത്ഥാന മാരിയാൽ എന്നെ മുളപ്പിക്കണമേ. Thank you.
Amen.
ഇവൻ വിശ്വസിച്ചതായ രാജയുള്ള സ്ത്രീകളും
Thank you.
ശരീരം വേറൊന്നും സ്വർഗീയ ശരീരങ്ങളുണ്ട്,
ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരുന്നാൽ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവകല്ലറയിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാം അവന് ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടി, തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടി പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്നെല്ലാം കൽപ്പിതരുൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയുണ്ടായിരിക്കട്ടെ. ഈ സന്ദർഭത്തിൽ പ്രത്യേകം അനുസ്മരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട്. സ്ഥിതിയുടെ രോഗാവസ്ഥയുടെ ഏറ്റവും കഠിനമായിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും കടന്നുപോയത്. ആ സമയത്ത് സംസാരിക്കാനാവുമായിരുന്നില്ല എങ്കിൽ പോലും ആംഗ്യം കാണിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ ആവശ്യം ഇവിടെ പള്ളിയിൽ അറിയിക്കുകയും ചെയ്തപ്പോൾ ആ സമയത്ത് തിരിക്കാശ്ശേരിയിലുള്ള പാലിയേറ്റീവ് കെയർ സെന്ററിൽ അവിടെ പരിശോധനത്തിലായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് അവിടേക്ക് വിശുദ്ധ കുർബാന ഇടുവാനായിട്ടുള്ളതായ ദൂരം പരിഗണിച്ച് തങ്കമണിയിലുള്ള നമ്മുടെ മാ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വികാരി പ്രിയപ്പെട്ട പി എം ജോൺസൺ നമ്മുടെ ഈ ആവശ്യം അച്ഛനെ അറിയിക്കുകയും അച്ഛനും അവിടുത്തെ ക്രിസ്ത്യൻ കമ്മിറ്റി അംഗങ്ങളും ആ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ കുർബാന കൊണ്ടുപോയി രണ്ടു പ്രാവശ്യം തിരിക്കാശ്ശേരിയിലെ ഈ സെന്ററിൽ വെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയ ഒരു സഹായവും അവരുടെ വലിയ സമർപ്പണവുമായിരുന്നു എന്നോർക്കുന്നു. ആ ഇടവകയും അവിടുത്തെ വികാരി ബഹുമാനുണ്ടാവുകയും ജോണസിനെയും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളെയും ഈ സമയത്ത് പ്രത്യേകം സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർക്കുന്നു. മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കുവാൻ സാധ്യമല്ലാത്തത്, സിജിയുടെ ഈ അതികഠിനമായ രോഗാവസ്ഥയുടെ സാഹചര്യത്തിൽ സിജിയുടെ കുടുംബം മാത്രം സിജിയെ പരിശീലിക്കുകയും വേണ്ടതായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമാണ്. ചില ആഴ്ചകളിൽ രണ്ടു പ്രാവശ്യമല്ല, മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ള കൂടുതലും ആശുപത്രി അഡ്മിറ്റാക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളതായ സാഹചര്യമുണ്ട്. അതേപോലെ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ തൊട്ടടുത്ത ആശുപത്രികളിലുമൊക്കെ പോയി വേദനയ്ക്ക് ആവശ്യമായ ചികിത്സ നിർവഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല കീമോതെറാപ്പി, റേഡിയേഷൻ മുതലായ ചികിത്സകൾ, ഓപ്പറേഷൻ മുതലായ ചികിത്സകൾക്കൊക്കെയും കോട്ടയം വരെ യാത്ര ചെയ്ത് പോയി അവിടുത്തെ കാലാവസ്ഥയുടെ വ്യത്യാസമൊക്കെ സഹിച്ച് ആശുപത്രിയിലെ സാഹചര്യങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരോടുള്ളതായിരിക്കുന്ന സ്നേഹാധിക്യത്താൽ എല്ലാം നടന്ന് പരിചരണത്തിനും ചികിത്സാ കാര്യങ്ങളിൽ വേണ്ടതായ അധ്വാനത്തിനും കഷ്ടതയിലും അവർ ദീർഘനാളുകളാണ് തള്ളി നീക്കുക. അത് തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. ദൈവം അവരുടെ സഹനത്തിന് തന്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസം പകർന്നു നൽകട്ടെ എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടില്ല. ആ ഭാരതത്തിന് ദൈവം ഈ സന്ദർഭത്തിൽ സമാധാനവും ആശ്വാസവും പകർന്നു കൊടുക്കുവാൻ അനേകരും ദൈവത്തോട്
കൃത്യമായി പ്രാർത്ഥിക്കണമെന്ന് ആവർത്തിക്കുന്നു. സിജിയുടെ രണ്ടു മൂന്ന് വർഷത്തെ ചികിത്സാധികാരികൾക്കൊക്കെ നമ്മുടെ ഇടവക കഴിയുന്നിടത്തോളം അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യാവുന്നതായ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇടവക സമ്പൂർണമായിട്ട് അതിന് സഹകരിച്ചു എന്ന് പറയുവാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സിജിയുടെ ഈ വേർപാട് ഇടവകയെ ആഗമാനം ദുഃഖത്തിലാഴ്ത്തി എന്ന് യാതൊരു സംശയമില്ലാതെ പറയുവാൻ എനിക്ക് കഴിയും. ഇടവകയുടെ ആവശ്യസൂചകമായി ഇപ്പോൾ ഇടവകയുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ ഷിജു ബാലത്തിങ്കൻ ഇപ്പോൾ മൗസര്യത്തിൽ ശാസഭ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ സിജിയുടെ കുടുംബമായിരിക്കുന്ന വർണ്ണിടവിലെ സെന്റ് പോൾസ് പ്രാർത്ഥനാ യോഗം സെക്രട്ടറി മൃതശരീരത്തിന്റെ ആദര സൂചകമായി ഇപ്പോൾ ശാസഭ സമർപ്പിക്കുന്നു. ആ
Thank you.
ഞങ്ങളുടെ മരിച്ചവർക്ക് ഭാഗപരിഹാരം നൽകണമേ.
സത്യവിശ്വാസത്തോടെ നിതിനുള്ള ശരണത്തിൽ നിദ്രപ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടു കൂടി ക്രിസ്ത്യാനി ഉചിതമായ നിലയിൽ നിദ്രപ്രാപിച്ചിരിക്കുന്ന ഈ മിഷിഹായുടെ വൃത്തിനെ ദൈവം തന്റെ നിർമ്മലമായ നൃത്തങ്ങളിൽ അംഗീകരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി അവിടുത്തെ കരുണകൾ പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനം നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മണവറയും തോട്ടവും മേശയും കർത്താവ് പിന്നെ നൽകുമാറാകട്ടെ. കണ്ണുകളാൽ കാണപ്പെടുകയോ ചെവികളാൽ കേൾക്കപ്പെടുകയോ മനുഷ്യഹൃദയത്താൽ ഗ്രഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നതുമായ വാഗ്ദാനം കർത്താവ് ഇവരിൽ നിവൃത്തിയാക്കട്ടെ. കർത്താവ് തന്റെ പാപങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ക്ലേശപൂർണമായ ഈ ലോകത്തിലെടുത്ത് ഇവൻ ചെയ്തുകൊണ്ടുള്ള പാപങ്ങളും തെറ്റുകളും ദൈവമായി ചെയ്യുകയും തന്റെ മഹാകരുണയാ അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. നീതിമാനായ കരുണയിൽ ആ സമയത്ത് ഇവരുടെ കരുണ ചെയ്യുമാറാകട്ടെ. കൃപാതിരുവാരനെ ഗോഷിപ്പിച്ച ദുഷ്ടന്മാരോട് ദൈവപ്രതികാരനെ സമയത്ത് കരുണ ആവശ്യമായി വരുന്ന ആ ദിവസത്തിൽ ദൈവം ഇവരിൽ കരുണ ചെയ്യട്ടെ. ദൈവനിഷ്ഠിതനാളെ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെയും കൂട്ടത്തിനെ അനുദിപ്പിക്കട്ടെ. ആ നരിദ്രനായ രാഷ്ട്രങ്ങളോടുകൂടെ ഇവനെയും ദൈവം അനുദിപ്പിക്കട്ടെ. ഭരണയാവുന്ന നല്ല എണ്ണമുണ്ട്. തങ്ങളുടെ ദൈവശിക്ഷകൾ കെട്ടുപാകാതെ സൂക്ഷിച്ച ബുദ്ധിമുട്ടികളായ ആ അഞ്ച് വൈദികമാരോടൊപ്പം ദൈവം ഇവനെ അനുദിപ്പിക്കട്ടെ. തങ്ങളുടെ ഇടക്കളിൽ നിന്നുള്ള ഇവന്റെ ഗർഭാവിനെ പരിഹരിച്ചും ദുഃഖിച്ചും ഇവിടെ അവശേഷിച്ചിരിക്കുന്നവരെ വിശ്വാസത്തിലാണ് കരുണയോടെ ആശീർവദിച്ച് ധൈര്യപ്പെടുത്തട്ടെ. കർത്താവുകളുടെ മുഖത്ത് നിന്ന് കണ്ണീരും ഹൃദയത്തിൽ നിന്ന് നീക്കുന്നവരെ നീക്കിക്കളഞ്ഞ് അവരുടെ സത്യമുദ്രാവധിക്കുമാറാകട്ടെ. ലാസറിന്റെ സഹോദരികളെ തങ്ങളുടെ സഹോദരന്റെ ഉയർപ്പുപോലെ സന്തോഷിപ്പിച്ചതിനാ ദൈവം എന്റെ വേർപാടിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കട്ടെ. പരിസര സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മനുഷ്യരുടെ സംസ്കാരത്തിന് നീതീകരണം പ്രാപിക്കുകയും ബ്രതനിൽ നിന്ന് കരുണാവിൻ ഭരിക്കരുത്. വിരുന്നുപാലത്തിൻ ഗോതുതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ ഗോതുതാണ് എന്നുള്ളവർക്കനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകളെന്ന നിലയിൽ നിങ്ങൾ ഇപ്പോൾ വന്ന് ആ ദൈവികമായ തിരുവെടുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിലെന്ന് നിങ്ങൾക്ക് സമാധാനം ശാന്തിയും നൽകട്ടെ. പ്രസാദത്തിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും പഠിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹ നിങ്ങൾ ഉത്തരവരുടും ഐശ്വര്യപൂർണമായ നിർദ്ദേശങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരിൽ ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യമെന്ന് അനുഭവിച്ചുകൊണ്ടുള്ള ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങളുടെ സംഗതിയാക്കട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെവരെതിരുടെയും തന്റെ ശരണത്തിന് നിദ്രപ്രാപിച്ചിരിക്കുന്ന ഈ മിശിഹായുടെ ദാസിന്റെയും പാപങ്ങൾ കർത്താവിരിക്കട്ടെ. കർത്താവ് ഇവനെ തന്റെ വലതുഭാഗത്ത് വിളിച്ച് നിർത്തുമാറാകട്ടെ. ആദിമനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവന്റെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഈ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലുമെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ശരണത്തിന്മേൽ നിദ്രപ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസന്മാരാധകരുമായ ഇവനെ കൃപയുടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ എന്നും നീക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ സുസംസ്കാര ശുശ്രൂഷയിലും സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദേവപുരാൻ നിങ്ങൾക്കും നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകട്ടെ. ഇതാവുന്നതുമായി പിന്നെയുള്ള നിങ്ങളോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും അവിടുത്തെ അവരുടെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കേണമേ.
ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾ വന്ന് കൈമുർത്തി തിരിയുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കൂടിയിരിക്കുന്ന ആളുകൾ ശുശ്രൂഷകൾ പര്യവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പരിസരങ്ങളിലേക്ക് നീങ്ങി നിൽക്കേണ്ടതുമാണെന്ന് ഓർമ്മിക്കുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവർക്കുമായിട്ട് ഒരു ലഘുഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. പള്ളിയുടെ തെക്ക് വശത്ത് അത് വിതരണം ചെയ്യാൻ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ സംബന്ധിച്ച ശേഷം മാത്രമേ തിരിഞ്ഞു പോകാവൂ. പ്രത്യേകം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പെരുണ നിറഞ്ഞവരെ നിങ്ങളുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. നിന്നെ ശരണത്താ നിദ്രയിലായി വരവിനു കാത്തിയിടും ബ്രദരിൽ കനിയണമേ. ഇവരമറാഹാത്തിയുമിസഹാക്കുടയും യാക്കോബിനുടയും മടിയൽ പാർക്കണമേ. അന്നവനും വരുമോ നിമ്രതാനുയിരും സുതരനു ശരീര മാങ്ങൾ പാടണമേ. വന്നവനും വരുമോ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാ.